ായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ നല്ല നടത്തിപ്പും ആത്മാവിന്റെ നിയോഗം ഒക്കെ പ്രാപിച്ച് ഇന്ന് രാത്രിയിലും ഈ കൂട്ടായ്മയിലായിരിക്കും ദൈവ മക്കളെ എല്ലാവരും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ധാരാളമായി എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ യോഗം പ്രൊസീഡ് ചെയ്യുന്ന പ്രിയ ഷാജിക്കാനായി ദൈവത്തിന് സ്തോത്ര, ഫാമിലിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് അങ്ങയുടെ ദാസനെ പ്രാപ്തനാക്കിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന നിലയിൽ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകത്തക്ക നിലയിലുള്ള ധാരാളം കൃപ പകർന്നതിനായി സ്തോത്രം. ദൈവമക്കളൊക്കെ ഈ ആത്മീയ കൂട്ടായ്മയിൽ സജീവമായിരിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാപ്തിക്കുമ്പോഴൊക്കെ ആത്മാവിൽ നിറഞ്ഞ് ആത്മാബലത്തോടും ആത്മാ നിയോഗത്തോടും പ്രാപ്തിക്കുന്ന ദൈവമക്കളെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കണ്ണിച്ചാനെ ഫാമിലി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് റിജോയിസ്റ്റ് മിനിസ്ട്രിയിലെ എല്ലാ ഫാമിലിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആത്മീയ ശുശ്രൂഷകൾക്ക് പ്രത്യേകിച്ച് റിജോയിസ്റ്റ് മിനിസ്ട്രിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളൊക്കെയും അതിശക്തമായി നിർവഹിക്കുകയും ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ പ്രസാദാസിനും കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ നടക്കുന്ന മീറ്റിംഗിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ എനിക്കും കൂടി ദൈവം നൽകിയ അവസരത്തിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളോട് കൂടെ ആയിരിക്കുന്നതിന് അധികം സന്തോഷമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ നടത്തിപ്പൊക്കെ അനുഭവിച്ച് നമുക്ക് ദൈവത്തെ സ്നേഹിപ്പാൻ സേവിപ്പാൻ ഒക്കെ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന ലഭ്യമായ സമയത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവാത്മാവിന്റെ ഹൃദയത്തിനകത്ത് പ്രകാശിപ്പിച്ച ഒരു ദൈവവചന ഭാഗവും അതിന്റെ വചന വെളിപ്പാടുകളും നിങ്ങൾക്ക് കൈമാറി ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രാത്രിത്തെ മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് സൂ മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ടൈമൊക്കെ സെറ്റ് ചെയ്താണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ സമയം മുന്നോട്ട് പോയാൽ നമുക്കറിയാം അതിന് ബുദ്ധിമുട്ടുകൾ നേരിടും. അതുകൊണ്ട് തന്നെ ലഭ്യമായ സമയത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിനകത്ത് പ്രകാശിപ്പിച്ച ഒരു ദൈവവചന ഭാഗം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ദൈവമായ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ നടത്തിപ്പ് നമുക്ക് ഇന്ന് രാത്രി ലഭ്യമായതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ഗൈഡൻസ് നമുക്കുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ശക്തമേറിയ ആത്മീയ ആരാധനയൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് നമുക്ക് ഒരുമിച്ച് ഈ സൂമിലൂടെ ആണെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ദൈവമക്കോട് പറയാം, ഷണ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവവെള്ളം. അതിന്റെ അർത്ഥം ദൈവവെള്ളം എന്ന് ആ രഥത്തിൽ ഇരുന്ന് പറഞ്ഞതിന്റെ കാരണം വെള്ളം താണ്ട ഉണ്ട്, നമുക്ക് സ്നാനപ്പെടുന്നതിന് തടസ്സമൊന്നുമില്ല. ഫിലിപ്പോസ് പറയും, നിനക്ക് മനസ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും സ്നാനപ്പെടാം എന്ന് ഫിലിപ്പോസ് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ആ നിർജ്ജന പ്രദേശത്തിലൂടെ ആ രഥം ചെന്ന് വെള്ളത്തിന്റെ അടുക്കൽ എത്തും മുമ്പ് തന്നെ ഷണ്ണന്റെ ഉള്ളിൽ മാനസാന്തരവും ഷണ്ണന്റെ ഉള്ളിൽ സ്നാനത്തിന്റെ പ്രാധാന്യതയും ഷണ്ണന്റെ ഉള്ളിൽ ശക്തമേറിയ വചന വെളിപ്പാടുകൾ പ്രകാശിപ്പിച്ചൊരു ദൈവമുണ്ട്. ആ വെള്ളത്തിന്റെ അരികിൽ എത്തും മുമ്പ് ഞാൻ ദൈവമക്കോട് ഈ രാത്രി പറയാം, ഈ യോഗം തീരും മുമ്പ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഞാനിങ്ങനെ ചിന്തിക്കുക, ആ നിർജ്ജന പ്രദേശത്ത് ആ വെള്ളമുള്ള വെള്ളക്കെട്ട്, ആ വെള്ളം സംഭരണിയുടെ അടുക്കൽ എത്തും മുമ്പ് തന്നെ ഷണ്ണനോട് അതിനെ മറികടന്നില്ലെന്നുള്ളേ, അതിനെ മറികടന്നെങ്കിൽ അയ്യോ വെള്ളം ഉണ്ടായിരുന്നു, നമ്മൾ വന്ന വഴിക്ക് വെള്ളം ഉണ്ടായിരുന്നു, എവിടെയെങ്കിലും സ്നാനപ്പെടായിരുന്നല്ലോ, ഇനി വെള്ളമില്ലല്ലോ, ഇനി എന്ത് ചെയ്യും എന്നുള്ളതല്ല അവിടെ പറയുന്നത്. ആ വെള്ളത്തിന്റെ അടുക്കൽ എത്തും മുമ്പ് ഷണ്ണനോട് ഇടപെട്ട് ഷണ്ണന് ഈ സ്നാനത്തിന്റെ പ്രാധാന്യത മുഴുവനും ഉള്ളിൽ ഗ്രഹിപ്പിച്ച ഒരു ദൈവമുണ്ട്. ദൈവമക്കോട് പറയാം, ഈ യോഗം അവസാനിക്കും മുമ്പ് ദൈവത്തിന് നമുക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ കഴിയും. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അല്ല, ഈ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടല്ലെന്ന്, ഈ മണിക്കൂറിനകത്ത് നിങ്ങൾ ഇവിടെ ഇന്ന് ഈ പ്രാർത്ഥിച്ച് ഇന്ന് യോഗം ആരംഭിച്ച നിമിഷം മുതൽ ഇത് ആശീർവാദം പറയും മുമ്പ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ മറുപടികൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ തലമുറയുടെ ജീവിതത്തിലും ഒക്കെ ദൈവത്തിന് ശക്തമേറിയ നിലയിൽ ദൈവത്തിന്റെ കരം നീട്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ മണിക്കൂറുകൾ അവസാനിച്ചിട്ടല്ല ദൈവമക്കളെ, ഈ മണിക്കൂറിനകത്തു വെച്ച് അങ്ങനെ വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ദിവസങ്ങൾക്കകത്തു വെച്ച്, ഈ ആഴ്ചകൾക്കകത്തു വെച്ച്, ഈ മാസത്തിന്റെ അകത്തു വെച്ച് ദൈവത്തിന് ചിലത് കഴിഞ്ഞ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആത്മാവ് ഇന്ന് രാത്രി ആരോടൊക്കെയോ ശക്തമായി പ്രവചിച്ചു പറയുക, ഈ ആഴ്ചക്കകം നിന്റെ ചില പ്രാർത്ഥനയുടെ മറുപടി കർത്താവ് നിന്റെ കരത്തിൽ തരാൻ പോകുക. ഈ മാസത്തിനകം ദൈവ ദൈവീയ വിടുതലുകൾ നിന്റെ കുടുംബത്തിനകത്ത് എത്താൻ പോകുകയാണ്. ഈ വർഷത്തിനകം ചില പ്രാർത്ഥനയുടെ നീണ്ട നാളത്തെ പ്രാർത്ഥനയുടെ മറുപടി സ്വർഗത്തിന് ദൈവം നിന്റെ കണ്ണുകൊണ്ട് കാണിക്കാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വെള്ളം
നാല് ഷണ്ണൻ ഭീരിപ്പോസിനോട് ഈ കാര്യം പറഞ്ഞു. വെള്ളത്തിന്റെ അടുക്കൽ എത്തും എത്തിയപ്പോൾ തന്നെ ഈ കാര്യം പറയത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ ആ മിനിറ്റുകൾക്കകം ആ മണിക്കൂറുകൾക്കകം വെളിപ്പെട്ടതുപോലെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവശക്തനാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിക്ക് വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. ചില മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഇന്ന് രാത്രിത്തെ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നത്. ഒരുപാട് മണിക്കൂറുകളെ ആവശ്യമില്ല. ലഭിച്ച വചന വെളിപ്പാടുകൾ നിങ്ങൾക്ക് കൈമാറാൻ അത് തന്നെ ധാരാളമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ലഭിച്ച വചന വെളിപ്പാട് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കെ ദൈവമായ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ ദൈവം നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ചത്, നമ്മുടെ കെട്ടുകളെ അഴിച്ചത്, നമ്മെ ഈ സ്വതന്ത്രരാക്കിയത് ദൈവത്തെ ആരാധിപ്പാനാണെന്ന് മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. അങ്ങനെയുള്ള സങ്കീർത്തനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമക്കോട് പറയാം, നമ്മുടെ ബന്ധനങ്ങൾ അടിയപ്പെട്ടത്, നമ്മൾ ക്രിസ്തുവേശുവിനാൽ സ്വതന്ത്രമാക്കപ്പെട്ടത്, നമ്മൾ കൂട് തുറന്ന് വ്യായത്തിലേക്ക് അല്ലെങ്കിൽ പറത്തിവിട്ട് ഒരു പക്ഷേ പോലെ ജീവിതത്തിനകത്ത് വളരെ സ്വാതന്ത്ര്യത്തോടെ ഇന്ന് രാത്രി ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ, ദൈവത്തെ സേവിക്കുന്നെങ്കിൽ, ആരാധിക്കുന്നെങ്കിൽ, അതിന്റെ അർത്ഥം അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ചെയ്തൊരു വലിയ കാര്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. റിജോയിസ് മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ദോഹയിലും വിവിധ ടൈം സോണിലും ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ സ്വദേശം വിട്ട്, നിങ്ങളുടെ സ്വന്തം നാട് വിട്ട്, മാതാപിതാക്കളെ വിട്ട്, ആ രാജ്യത്ത് ജോലിയോടെ ബന്ധത്തിൽ, ഉപജീവന മാർഗത്തോട് ബന്ധത്തിൽ, ആ രാജ്യത്തിനായിരിക്കുന്ന കാലം മുഴുവനും സർവശക്തന്റെ കരത്തിൽ നിങ്ങളെ വഹിച്ചു കൊള്ളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാം വചനത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തിന്റെ കരങ്ങളിൽ പൗലോസ് എഫസോസിലുള്ളവരെ ഫലമേൽപ്പിച്ചതുപോലെ ദൈവമക്കളെ എല്ലാവരെയും ദൈവകരത്തിൽ ഫലമേൽപ്പിക്കുക. തക്ക സമയത്ത് ദൈവ പദ്ധതികളിൽ എത്തിക്കുവാൻ, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദൈവീയ ഇടപെടലുകൾ ഉണ്ടാകുവാൻ ഒക്കെ നിങ്ങൾക്ക് കാരണമായി തീരട്ടെ എന്ന് ഞാൻ വളരെ പ്രാർത്ഥനയോടെ അത് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വലത്തോടെ ദൈവം നമ്മെ നടത്തുമാറാകട്ടെ. ഈ രാത്രിത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു തിരുവിടുത്തു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. വിശ്വപ്രസിദ്ധം എന്ന് പറയുന്ന വാക്ക് ഒരിക്കലും അതിശോക്തിയല്ല. വേദപുസ്തകത്തിലെ ചില തിരുവിടുത്തു ഭാഗങ്ങൾ എല്ലാ കാലത്തും ഇപ്പോഴും വിശ്വപ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിലെ യോഹന്നാന്റെ സുവിശേഷം, പുതിയ നിയമത്തിലെ യോഹന്നാന്റെ സുവിശേഷം രണ്ടാമധ്യായം വിശ്വപ്രസിദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും അതിശോക്തിയല്ല. ആ തിരുവിടുത്തു ഭാഗത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ സംഭവത്തിനകത്ത് തന്നെ, അല്ലെങ്കിൽ 1 മുതൽ 11 വരെയുള്ള വാക്യത്തിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വപ്രസിദ്ധമാണ്. അതറിയാത്തവർ, കേൾക്കാത്തവർ, ഇനിയോട്ട് അറിയാൻ കഴിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. എല്ലാവർക്കും അത്ര സുപരിചിതമാണ്. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മതസ്ഥരും ഒരുപോലെ ഉച്ചരിക്കുന്നതും ഉരുവിടുന്നതുമായ ഒരു തിരുവിടുത്തു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 2 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. മദ്യപാനികൾക്ക് പോലും വളരെ പ്രിയങ്കരമായ, കാരണം യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്ന് പറയുന്നത് തന്നെ മദ്യപാനികൾ പറഞ്ഞു നമ്മൾ എടുത്ത് പറയും. നമ്മൾ മദ്യപാനികൾ മാനസാന്തരപ്പെടണമെന്ന് കവലകളിൽ നിന്ന് പരസ്യുഗത്തിലേക്ക് പ്രസംഗിക്കുമ്പോൾ മദ്യപാനികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മദ്യപാനം ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയും, നിങ്ങളുടെ യേശു തന്നെയല്ലേ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കുടിപ്പിച്ചത്, പിന്നെന്തിനാ മദ്യപാനികൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പരിചയമായ ഒരു വേദപുസ്തകത്തിന്റെ തിരുവിടുത്ത ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 2 2 പച്ചവെള്ളത്തെ യേശു വീഞ്ഞാക്കിയ ആ വിഷയത്തിനകത്ത് നിന്നും നിങ്ങൾക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്തതായിട്ടൊന്നും പറയാൻ എനിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് തിരുവചനത്തിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു പുതിയ കാര്യം പറയണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും തിരുവെടുത്തു ഭാഗത്തിൽ നിന്നും ആഴമേറിയത് ചിലത് ഇന്ന് രാത്രി സ്വർഗം നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പുതിയ നിലയിലല്ല നമ്മുടെ ശ്രദ്ധ ചെന്നെത്തേണ്ടത്, നമ്മുടെ ശ്രദ്ധകൾ ചെല്ലേണ്ടത്, നമ്മുടെ മനസ്സെത്തേണ്ടത്, നമ്മുടെ കാതുകൾ എത്തേണ്ടത് ആഴമേറിയതാണ്. കാരണം അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ഒരു ഉത്തരവി പറയുന്നത്, അത് എന്റെ നാമം വിളിച്ചപേക്ഷിപ്പിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരവരണം. നിങ്ങൾ അറിയാത്തതും മഹത്തായതും അഗോചമായതും ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അത് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അന്നേരം ആഴമേറിയത്, അഗോചകമായത്, നമ്മൾ അറിയാത്തത്, മഹത്തായത് നമുക്ക് വെളിപ്പെടുത്തി തരാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇന്ന് രാത്രിയിലും ആത്മാവിനെ എഴുതപ്പെട്ട തിരുവെടുത്ത് ഭാഗത്തിൽ നിന്നും ആഴമേറിയത് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. അതുകൊണ്ട് തന്നെ ആ തിരുവെടുത്ത് ഭാഗങ്ങളെ നിങ്ങളുടെ കേൾവിയിലേക്ക് ഒന്ന് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് യോഗന്നാന്റെ സുവിശേഷത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ആ തിരുവെടുത്തിനകത്തു ഒരു ആശയത്തെ കടമെടുത്തുകൊണ്ട് വേദവൃത്തത്തിൽ പരക്കെ കിടക്കുന്ന ചിന്തകളെ അതിനൊന്ന് കോർത്തിണക്കി ഒരു സന്ദേശമായി കൈമാറാൻ
ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയതരോ ആ ആ വേദം അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ച് പറയേണ്ടത് ആവശ്യമില്ല. എങ്കിലും ഒരു വേദ പഠിതാവ് എന്ന നിലയിൽ പഠിച്ചതായ പല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം എഴുതിയ യേശുവിന്റെ ശിഷ്യന്മാരിൽ പ്രിയനായിരിക്കുന്ന സ്നേഹത്തിന്റെ അപ്പോസ്തൽ എന്നറിയപ്പെടുന്ന യോഹന്നാൻ എന്ന അപ്പോസ്തലനാണ്, സ്നേഹത്തിന്റെ അപ്പോസ്തലനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ തന്റെ ലേഖനത്തിനകത്തേക്ക് സ്നേഹം ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നത് കാണാൻ കഴിയും. കാരണം ഇത്ര വലിയ സ്നേഹം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പ്രിയരോ, ദൈവം നമ്മളെ സ്നേഹിച്ചതും ദൈവം നമ്മളെ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ സ്നേഹിച്ചതും ഒക്കെ അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ എഴുതിയിരിക്കുന്ന കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ യോഹന്നാൻ എന്ന അപ്പോസ്തലനെ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്കറിയാം മറ്റ് യേശുവിന്റെ ചരിത്രം രേഖപ്പെടുത്തിയവരൊക്കെ പത്രോസിന്റെ അവസാന സമയത്തുള്ള യേശുമായിട്ടുള്ള സംസാരമൊക്കെ വിട്ടുകളഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ അവരുടെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന നിലയിൽ അത് നീ എന്നെ സ്നേഹിക്കുന്നുവോ, പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവോ, പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവോ, പത്രോസെ എന്ന് മൂന്ന് വട്ടം യേശു പത്രോസിനോട് ചോദിക്കുന്നത് പോലും എഴുത്തെഴുതാൻ കാരണം യോഹന്നാൻ ഒരു സ്നേഹത്തിന്റെ അപ്പോസ്തലൻ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ദൈവമക്കോട് പറയാം, ഇന്ന് രാത്രിയിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം വർദ്ധിക്കട്ടെ. നമ്മുടെ ഉള്ളിലെ സ്നേഹം ഒരു നീർത്താനായിട്ടല്ല, അതൊരു നദിയായി തൊഴുകട്ടെ, അതൊരു സമുദ്രം പോലെ കവിയട്ടെ. അതിനകത്ത് ദൈവത്തിന് പ്രസാദം നമ്മൾ വെളിപ്പെടാനിടയായിത്തീരും. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിക്കുന്ന വചനമുണ്ട്, തമ്മിൽ തമ്മിൽ ബഹുമാനിപ്പിക്കുന്ന വചനമെന്ന് അതിനെല്ലാം മുൻനിർത്തിക്കൊണ്ട് പറയാം. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ നമുക്ക് കൈമാറിയത് ദൈവ സ്നേഹത്തെയാണെങ്കിൽ ആ ദൈവ സ്നേഹത്തെ ഇന്ന് രാത്രിയിൽ ദൈവമക്കൾ ഓർത്തുകൊള്ളുക. അതൊരു പാട്ടിലൂടെയല്ല നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്, അതൊരു വചനത്തിലൂടെയല്ല നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. ദൈവ സ്നേഹത്തെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിലൂടെ തന്നിരിക്കുന്നു എന്ന വചനത്തിൽ പറയുന്നത്. അത് വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാതെ ഹല്ലേലൂയ. അതിനൊപ്പം വചനത്തെ ഞാൻ പുറത്തു കണ്ടെന്നല്ല, ആത്മാവിലൂടെയാണ് ദൈവം തന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ അല്ലേ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കാതെ പിൻവാങ്ങുകയാണ്. യോഹന്നാൻ എഴുതിയ യേശുവിന്റെ ചരിത്രമാണ് യോഹന്നാന്റെ സുവിശേഷം എന്നറിയപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിന് മാത്രം ഒറ്റ പ്രത്യേകത പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷത്തിന് പ്രത്യേകത യേശുവിന്റെ 1000 പരം അല്ലെങ്കിൽ ദിവസത്തെ ശുശ്രൂഷയാണ് ഈ ഭൂമിയെ വെച്ച് നിർവഹിച്ചത്. അതായത് 3.5 വർഷക്കാലം 1000 പരം ദിവസങ്ങളാണ് യേശു ഈ ഭൂമിയിൽ തന്റെ ശുശ്രൂഷകൾക്കായി വേർതിരിച്ചത്. 33.5 വയസ്സ്, 3.5 വർഷക്കാലം ശുശ്രൂഷ, 33.5 വയസ്സിൽ കർത്താവ് മരിക്കുന്നു. അതായത് 3.5 വർഷത്തെ ശുശ്രൂഷ, 1000 പരം ദിവസങ്ങൾ. ഈ 1000 പരം ദിവസത്തെ ശുശ്രൂഷ ദിവസങ്ങൾ ഉണ്ടായിരുന്നു കർത്താവിന്. എന്നാൽ അതിൽ നിന്നും 8 മുതൽ 10 വരെയുള്ള ദിവസത്തിനകത്ത് കർത്താവിന്റെ ശുശ്രൂഷകൾ നിർവഹിച്ചത് മാത്രമാണ് യോഹന്നാൻ താൻ എഴുതിയ യേശുവിന്റെ ചരിത്രത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8 മുതൽ 10 വരെ. അതിനർത്ഥം 1 വർഷം പോലും, 1 വർഷത്തിൽ കർത്താവ് ചെയ്തത് പോലും യോഹന്നാൻ പറഞ്ഞിട്ടില്ല. 2 വർഷത്തിനിടെ ചെയ്ത പ്രധാന കാര്യങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ തന്നെ തന്റെ ലേഖനത്തിൽ പറയുന്നത് യേശു ചെയ്ത അത്ഭുതങ്ങളാകട്ടെ, യേശു ചെയ്ത പ്രവൃത്തികളാകട്ടെ, ഇതൊക്കെ എഴുതാൻ തുടങ്ങിയ ഈ ലോകത്തിൽ തന്നെ പുസ്തകങ്ങൾ തല കൊള്ളാതെ വരും. അത് കടലിലെ കടലിലെ വെള്ളം മുഴുവനും മറ്റിയായാലും ആകാശം മുഴുവനും പേപ്പറായി മാറിയാലും എഴുതിയ തീരത്തില്ല അവന്റെ പ്രവൃത്തികൾ. കാരണം അവൻ ആത്മയും ഒമേഗയുമാണ്. അന്ന് തുടങ്ങിയതാണ് സൃഷ്ടിപ്പ് മുതൽ കർത്താവിന്റെ പ്രത്യക്ഷതകൾ. അതുകൊണ്ട് അങ്ങനെ തീരത്തിൽ നിന്ന് യോഹന്നാൻ തന്റെ സുവിശേഷത്തിന് ലേഖനത്തിലൂടെ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സുവിശേഷകന്മാർ വിട്ടുകളഞ്ഞ ഭാഗങ്ങളെ യോഹന്നാൻ അധികം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ? കാരണം യേശുവിന്റെ എല്ലാ പ്രവൃത്തിയിലും തന്റെ മതത്വം വെളിപ്പെടുത്തിയത് നമുക്ക് തിരുവെഴുത്തിന്ന് കാണാൻ കഴിയും. ഇന്ന് രാത്രി ദൈവത്തോട് പറയാം, ഈ 2023 എന്ന് പറഞ്ഞ വർഷം അന്ന് വെറുതെ പോകത്തില്ല. നിന്നോട് പറഞ്ഞ വാക്സത്വം നിവർത്തിച്ചുകൊണ്ട് തന്റെ മതത്വം വെളിപ്പെടുത്തും. നിന്നോട് പറഞ്ഞ പ്രവർത്തന പ്രവചനങ്ങൾ നിവർത്തിച്ചുകൊണ്ട് അവന്റെ മതത്വം വെളിപ്പെടുത്തും. നിന്നോട് പറഞ്ഞ അരുളപ്പാടുകൾ നിവർത്തിച്ചുകൊണ്ട് തന്റെ മതത്വം വെളിപ്പെടുത്തും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കാണുന്നില്ല. ആ വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാതെ തന്റെ മതത്വം വെളിപ്പെടുത്താൻ അവൻ കഷ്ടനായവനാണ്. പ്രിസ്തലോട് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ വരാം. 2-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണാനായില്ലേ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീടാക്കിയതാണ് അതിന്റെ പ്രധാന പ്രമേയം. എന്നാൽ 11-ാം വാക്യത്തിനകത്ത് പ്രധാന പ്രമേയത്തിന് നിന്നുകൊണ്ട് മറ്റൊരു ചിന്ത നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുക. കാണാനായിലെ കല്യാണ വീട്ടിൽ നമുക്കറിയാം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി 2:1 3-ാം ഗരിയിലെ കാണാനായിലെ
ഉണ്ടായിരുന്നു, യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും യേശുവിനെയും ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, കാനായിലെ കല്യാണ വീട്ടിൽ നടന്ന ഒരു ഒരു കാര്യമാണ് ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പതിനൊന്നാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്, ശ്രദ്ധിക്കണേ, യേശു തന്റെ മഹത്വം ആ കല്യാണ വീടിനകത്ത് വെളിപ്പെടുത്തി. അടയാളങ്ങളുടെ ആരംഭമായി യേശു തന്റെ മഹത്വം ആ കല്യാണ വീട്ടിൽ വെച്ച് വെളിപ്പെടുത്തി എന്നാണ് പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത്. ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കാൻ അത് കാരണമായി തീരുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിൽ വിശ്വസിക്കുന്നവർ ആ കരം ഉയർത്തി ദൈവത്തിൽ സ്തോത്രം ചെയ്താട്ടെ. എന്റെ പ്രസംഗം അതിപ്പം അല്പം വേഗത കൂടുന്നുണ്ടെന്ന് എനിക്കറിയാം. വേഗത കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലുകളിൽ അത് നന്നായി തെറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് അതിനകത്തുനിന്ന് വേണ്ട വെളിപ്പാടുകൾ ആത്മാവ് നൽകിത്തരുന്നുണ്ടെന്നും ഞാൻ ഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പോട്ട് ഇങ്ങനെ തന്നെ പോകാൻ ആഗ്രഹിക്കുക. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ശ്രദ്ധിക്കണമേ, കാനായിയുടെ കല്യാണ വീട്ടിൽ യേശുവിന്റെ അമ്മ മറിയ ഉണ്ടായിരുന്നു. യേശു ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ 12 പേരും ആ കല്യാണ വീട്ടിൽ ഉണ്ടായിരുന്നു. കാനായിയുടെ കല്യാണ വീട്ടിൽ വീണ് പോരാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് മൂന്നാമത്തെ വാക്യം, വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അപ്പ അവരോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ നിനക്കും എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എന്റെ നായിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, യേശുവിന്റെ അമ്മ ആ കല്യാണ വീട്ടിൽ വീഞ്ഞ് പോരാതെ വന്നൊരു കാര്യം യേശുവിനോട് പറയുന്നു. യേശു പറയുക, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്താ, എനിക്കും എങ്ങനെയാണ്, യേശു അവളോട്, സ്ത്രീ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എന്റെ നായിക ഇതുവരെ വന്നിട്ടില്ല. അവിടെ ഒരു തപ്പന് എനിക്കുണ്ടാകുന്ന കാര്യം ഒരു പുതിയ വേർഷൻ ബൈബിളിനകത്ത് ഇങ്ങനെ പറയുന്നത്, ഈ വിഷയത്തിനകത്ത് നമുക്കെന്താണ് കാര്യം കഴിച്ചല്ലോ. കാരണം ഇത് കാണായ കല്യാണ വീടാണ്. ഇവിടെ കല്യാണ വീട്ടിൽ മണവാളനുണ്ട്, മണവാളന്റെ ചെറുക്കനുണ്ട്, അമ്മയുണ്ട്, മണവാളന്റെ അപ്പനുണ്ട്, അമ്മയുണ്ട്, അവർ ബന്ധുക്കാരുണ്ട്. അതുപോലെ തന്നെ വിരുന്ന് വാരിയുണ്ട്. വിരുന്ന് ഇത്രയും വൃത്തിയായിട്ട് നടത്താൻ തഴക്കമുള്ള പഴക്കമുള്ള പണിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട്, ശുശ്രൂഷക്കാരുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് ഒരു പുതിയ വേർഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് കൂടുതൽ സാധ്യത. കാരണം എന്താ, യേശു പറഞ്ഞിങ്ങനെയാണ്, മറിയെ നിന്നെ എന്നെ ഈ കല്യാണത്തിന് വിളിച്ചു. നമ്മൾ ഞാൻ എന്റെ ശിഷ്യന്മാരുമുണ്ട്, നമ്മളിവിടെ വന്നു. വീഞ്ഞുണ്ടെങ്കിൽ കുടിക്കും, വീഞ്ഞില്ലെങ്കിൽ കുടിക്കാതെ വീട്ടിൽ പോയി അത് ഉള്ളത് കഴിച്ച് അവിടെ കിടന്നുറങ്ങും. ഇതൊക്കെ എനിക്ക് മാറ്റമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ വേഷനകത്ത് പറഞ്ഞു, ഈ കാര്യത്തിനകത്ത് നമുക്കൊരു ബന്ധവുമില്ല. നമ്മളിവിടെ കല്യാണത്തിൽ വന്നു, അത് കഴിഞ്ഞ് നമ്മൾ മാന്യമായിട്ട് തിരികെ പോകുന്നു. ഇത് അർത്ഥമാക്കിക്കൊണ്ട് യേശു അവിടെ പറഞ്ഞുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടത് പറയാം, അങ്ങനെ പറഞ്ഞാലും യേശു സ്ത്രീയെ നിനക്കും എനിക്കും തമ്മിൽ എന്ത് എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാലും പ്രിയപ്പെട്ടോ ആ രണ്ടിനകത്ത് തെറ്റൊന്നും കാണുന്നില്ല. എങ്കിലും അവിടെ നമുക്ക് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നറിയാമോ, യേശുവിന്റെ അമ്മ മറിയ യേശുവിന്റെ അടുക്കൽ വന്ന ഗൗരവമുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം ഇതൊരു കല്യാണ വീടാണ്, ഇവിടെ വീട് പോരാതെ വന്നിരിക്കുകയാണ്. അടുത്തിടെ പരിശോധിച്ച ശേഷമാണ് യേശുവിന്റെ അമ്മ മറിയ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നത്, ഇവിടെ വിശു വീട് പോരാതെ വരുന്നു എന്നുള്ള കാര്യം പറയുന്നത്. പക്ഷെ യേശു തന്റെ നാഴിക വന്നിട്ടില്ലെന്ന് യേശുവിന്റെ അമ്മയുടെ അടുക്കൽ പറഞ്ഞ് അങ്ങനെ ശ്രദ്ധിക്കണം നിങ്ങൾ, അമ്മയുടെ അടുക്കൽ പറഞ്ഞ് അന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു രംഗം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു രംഗം ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് അവന്റെ മനസ്സിലാകുന്ന എനിക്കറിയത്തില്ല. പക്ഷേ ആ തിരുവനന്തപുരം ഞാൻ ആ ഒന്ന് ഇരുത്തി ഗ്രഹിച്ചപ്പോ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചത് എങ്ങനെയാ, യേശുവിന്റെ അമ്മയുടെ വാക്കിന്റെ മുമ്പിൽ യേശു തന്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാം. യേശുവിന്റെ അമ്മയ്ക്കറിയാം ഇവർ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇവർ ചെയ്യത്തക്കവണ്ണം അധികാരമുള്ളവരാ, ചെയ്യത്തക്കവണ്ണം ശക്തി ഉള്ളവരാ. കാരണം എന്താ, ഇവർ എന്റെ ഉദരത്തിലാണ് ജനിച്ചത്. ഇവർ ജനിച്ചപ്പോൾ തന്നെ ഇവരെ കുറിച്ചുള്ളത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇപ്പൊ 30 കഴിഞ്ഞു, ഇവർ യോഗത്തിന് കേട്ടിയത് സ്നാനമേറ്റവനാണ്. ആ സ്നാനക്കുളം ആ സ്നാനക്കടവിൽ വെച്ച് തന്നെ സ്വർഗം തുറന്ന ഇവരെന്റെ പ്രിയ പുത്രനാണ് ദൈവം ദൈവം അതായത് ആ അടയാളപ്പെടുത്തിയിരിക്കുകയാ. അങ്ങനെ ശക്തമേറിയ നിയോഗം യേശുവിന്റെ പക്കൽ ഉണ്ടെന്ന് തിരിച്ചറിയ മറിയാണ് യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നത്, ഈ വീട്ടിൽ വീഞ്ഞ് പോരാതെ വന്നിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടോ, അങ്ങനെ വന്നിട്ടും യേശു പ്രിയപ്പെട്ടോ മറിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുപോലെ യേശുവിനെ അറിയത്തുപോലും ഇല്ലാത്തൊരു സ്ത്രീയോട് അയാളുന്നത് പോലെ യേശു ഇവിടെ പറയുന്നത് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ആ വാക്കിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറിയ പറഞ്ഞതിനകത്തു നിന്ന് മറിയുടെ ആ അപേക്ഷയ്ക്ക്
നിങ്ങൾ ഒഴിഞ്ഞു പോകരുത്. കാരണം എന്താ? അവരെ ഒഴിഞ്ഞു മാറിയാൽ അവരെ ഒന്ന് പിന്തുടരാകി, അവരോട് പ്രാർത്ഥന അവസാനിപ്പിക്കാതെ വീണ്ടും പ്രാർത്ഥിച്ചു തുടങ്ങാകി, അവരോട് പ്രാർത്ഥനയ്ക്ക് പിന്താങ്ങാതെ വീണ്ടും ആ പ്രാർത്ഥനയ്ക്ക് ശക്തി മുട്ടാകി, വീണ്ടും വിശ്വാസത്തോടെ പ്രാർത്ഥനയ്ക്ക് മുട്ടമുട്ടാകി ആത്മാവിശ്വസിച്ചായ ഒഴിഞ്ഞു മാറിയവർ. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, താൻ കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച തന്റെ ആരാധനയുടെ ആരംഭമായി യേശു തന്നെ മഹത്വത്തെ വെളിപ്പെടുത്തി എന്ന് ഇന്ന് രാത്രി ദൈവത്തോട് പറയാം. ഒഴിഞ്ഞു പോകല്ലേ, ഉടവന റകക്കന ഒഴിഞ്ഞു മാറി എന്ന് നിങ്ങൾക്ക് യേശു ഒഴിഞ്ഞു മാറി എന്ന് തോന്നിയാലും അത് ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി നാളായി കരയുന്നു, ഒരുപാട് നാളുകളായി കർത്താവിനോട് തന്നെ ഞങ്ങളുടെ വിജയത്തെ പറയിപ്പിക്കുന്നു, കണ്ടിട്ടും കാണാതെ പോകുന്നു, അറിഞ്ഞിട്ടും അറിയാതെ പോകുന്നു എന്നൊരു വെട്ടിന്റെ ഉള്ളിൽ തോന്നിയാലും ദൈവക്കുറവായ ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാ ഇല്ലെന്ന്. അവൻ ഒഴിഞ്ഞു മാറിയതല്ല, ഒഴിഞ്ഞു മാറിയെന്ന് നമുക്ക് തോന്നിയതാണ്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഒഴിഞ്ഞു മാറിയതാ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. പ്രിൻസലോ എന്റെ മനസ്സിൽ എന്റെ ഉള്ളിൽ പരിശുദ്ധമതത്ത് വെളിപ്പാടുക. ഒഴിഞ്ഞു മാറിയാൽ അവൻ മഹത്വം വെളിപ്പെടുത്താൻ മനസ്സുള്ളവനാ. എന്റെ നാഴിക വന്നിട്ടില്ലെന്ന് മറിയോട് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടും അത് കടമയിലേക്ക് ചെന്ന് അത് ശുശ്രൂഷക്കാരോട് രണ്ടും മാറിയ അത് അല്ലെങ്കിൽ അവരിങ്ങനെ എഴുതിയിരിക്കുന്നത് എത്ര അവരിങ്ങനെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, രണ്ടും മൂന്നും പറവീടം കൊള്ളുന്ന ആറ് കൽപ്പാത്രം ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, രണ്ടും മൂന്നും പറവീടം കൊള്ളുന്ന കൽപ്പാത്രത്തിൽ വെള്ളം കോരി നിറപ്പീരെന്ന് പറഞ്ഞവനെ കണ്ടോ നിങ്ങൾ? ഒഴിഞ്ഞു മാറിയാലോ ചില ദിവസത്തിന്റെ അറം നിനക്ക് വേണ്ടി ചില പ്രവൃത്തികളെ അയപ്പാ എന്ന കത്താവ് മാറിയായവരാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ, ആ വചനവും നാഴത്തിൽ ഗ്രഹിക്കുന്നവർ ഉടാരകത്താവന ഇനി ഇവനെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞ് ആരും പിൻവാങ്ങി പോകരുത്. പ്രാർത്ഥിച്ചത് കൊണ്ട് പ്രയോജനമില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തിക്കളയരുത്. ഈ പട്ടി കൊണ്ട് യാതൊരു ഗുണമില്ലെന്ന് പറഞ്ഞ് പട്ടിയെ തള്ളിക്കളയരുത്. ഈ ആരെ ആത്മീയത കൊണ്ട് യാതൊരു അത് പ്രയോജനമില്ലെന്ന് പറഞ്ഞ് ആത്മീയത തള്ളിക്കളയരുത്. ഈ സ്തോത്രം കൊണ്ട് ഗുണമില്ലെന്ന് പറഞ്ഞ് സ്തോത്രം പറയാതിരിക്കരുത്. അതൊപ്പം സ്വയം പറയുന്നത് പോലെ നിങ്ങൾ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുക. ഉടകരകളകത്താവല നിങ്ങളുടെ വിഷയത്തിന്റെ അകത്ത് ഒരുപക്ഷെ ഒന്ന് ഒഴിഞ്ഞു മാറി എന്ന് തോന്നിയേക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം അവൻ കേട്ടിട്ടില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇവരെ പ്രതിഫലിക്കുന്നില്ല മറിയൊരു അവരെ കത്ത ഒഴിഞ്ഞു മാറുന്നത് പോലെ ഇന്ന് രാത്രി നിയമപ്പോൾ പറയാം. ഒഴിഞ്ഞു മാറിയാൽ അവൻ തന്റെ പ്രവൃത്തിയെ അവൻ ചെയ്തു വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് നന്ദി പറയാതെ ഉടരമന സന്തരാജന അലക്കാരകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതോ അത് ചിലവിനെ പിന്തുടർന്നുണ്ട് എന്ന പിൻവാങ്ങുന്നവരുത്തുണ്ട്. നിനക്കറിയാമോ നിന്റെ ദൈവം എന്റെ ദൈവമെന്നും നിന്റെ ജനം എന്റെ ജനമെന്നും അറിയ നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കുമെന്ന് അറിഞ്ഞവണ്ടാ മരണ രജിസ്റ്ററിൽ പോലും അത് പേര് സ്വപ്നം കണ്ടുകൊണ്ട് വേദനയിലേക്ക് വന്നൊരു സ്ത്രീയുണ്ട്. അവളുടെ രൂപെന്നാണ് അവൾ വന്നത് ഏവക്കൊയ്ത്തിന്റെ കാലത്താണ്, ഏവക്കൊയ്ത്തിന്റെ തുടക്കത്തിലാണ്. പക്ഷെ ഏവക്കൊയ്ത്തിന്റെ കാലത്ത് വേദനയിൽ വന്നിട്ടും ഏവക്കൊയ്ത്തിന്റെ പ്രാരംഭത്തിൽ അത് ഏഴയിൽ വന്നിട്ടും നിങ്ങൾക്കത് വളരെ മനസ്സിലാകുന്നുണ്ടോ? ഇവ കൊയ്ത്തിന്റെ കാലത്ത് വന്നിട്ടും കൊയ്യാൻ അവസരം കിട്ടാതെ കാലാവർക്കേണ്ട ഗതികേട് വന്നവളാണ്. പക്ഷേ കാലാവ
ഒന്നും പകരം
മാറിയെടുത്തു നിന്നാണ് യേശു പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയെന്ന്. ഓർത്തു കൊള്ളുക, ഒഴിഞ്ഞു മാറിയ രംഗത്തിൽ നിന്നും പറയുന്നോ മഹത്വം വെളിപ്പെടുത്തിയ രംഗത്തിലേക്ക് വന്നെത്തിയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവെ വിളിച്ചു പറയാം, 2022 വരെ ഒഴിഞ്ഞു മാറിയിട്ട അഭിഷേകത്തിന്റെ അകത്ത് 2023 ഈ മാസങ്ങൾക്കകം ദൈവം ചില പ്രവൃത്തികളെ നിന്റെ കുടുംബത്തിന്റെ അകത്ത് വീടിന്റെ ഉള്ളവയിൽ നിന്റെ തലമുറ വിഷയത്തിൽ അവൻ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്, അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല, നമ്മുടെ ദൈവത്തിന് അപ്രാധ്യമായി ഒന്നുമില്ല. ഉടാനകടകാതരം വിശ്വസിക്ക ദൈവമക്കളെ ദൈവ പ്രവൃത്തിയായിട്ട് നമ്മെ വിടുവിപ്പാൻ ദൈവം വിശ്വസ്തനാണ്, നീതിമാനാണ്, സർവശക്തനാണ്. ഒഴിഞ്ഞു മാറിയാലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. ശ്രദ്ധിക്കുക, വേറെ പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ കൂടി നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. പുതിയ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, പറയുന്നല്ലോ നമുക്കറിയാം സുറോപോലിക്കാരിയായ ഒരു സാധുവായ സ്ത്രീയുടെ വിഷയത്തെ ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതെ, മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 21 മുതൽ 28 വരെയുള്ള ആ ഭാഗത്തിന്റെ അതിനകത്ത് 21 മുതൽ 28 വരെയുള്ള അധ്യായത്തിനകത്ത് സുറോപോലിക്കാരിയായ ആ കനാനിയ സ്ത്രീയുടെ അപേക്ഷകൾ നമുക്ക് ആ തിരുവെഴുത്തു ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പറയുന്നല്ലോ യേശുവിന്റെ അടുക്കൽ വന്ന ഒരു ജാതീയ സ്ത്രീ, കനാനിയ സ്ത്രീ, സുറോപോനിക്കാരി യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നല്ലോ അപേക്ഷിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യേശു അവിടം വിട്ട് സീദോൻ എന്ന ദേശങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ആ ദേശത്തിൽ നിന്ന് ഒരു കനാനിയ സ്ത്രീ വന്നു അവനോട്, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, എന്റെ കരുണ തോന്നണമേ, എന്റെ മകൾ ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. നിലവിളിച്ച യേശുവിന്റെ അടുക്കൽ പറഞ്ഞത്, നിലവിളിച്ചുകൊണ്ടാ യേശുവിന്റെ അടുക്കൽ വന്നത്. പറയുന്നല്ലോ നിലവിളിച്ച് യേശുവിന്റെ അടുക്കൽ ആ കനാനിയ സ്ത്രീ പറയുകയാണ്, എന്റെ മകൾക്ക് ഭൂതോപദ്രവം വർദ്ധിച്ചിരിക്കുന്നു, അവളെ വിടുവിക്കണം. ഇനിയും അധികം മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ മരണത്തിനായിട്ടും തരാട്ടിക്കുന്നത്, ഇനി അധികം മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെന്ന ആ വലിയ സ്വപ്നം നഷ്ടപ്പെട്ടു പോയേക്കാം. ഇന്ന് ഇങ്ങനെയുള്ള ഭൂത ഉപദ്രവം അവളെ തുടർന്നാൽ ഒരുപക്ഷെ അവളെ ജീവൻ തന്നെ നഷ്ടപ്പെടാനേറെ സാധ്യതകളുണ്ട്. അവളെ ആ കഠിനമായിരിക്കുന്ന ഭൂത ഉപദ്രവം പറയുമ്പോഴോ അത് കണ്ടെത്താന മാതാവ് അവളെ നിലവിളിച്ചു പറഞ്ഞത്, കാരണം ആ കുഞ്ഞിന്റെ ഭൂത അവരിലുള്ള ഭൂത ഉപദ്രവം വർദ്ധിച്ചതാണ് അവരുടെ നിലവിളി അത്ര വർദ്ധിക്കാൻ കാരണമായി തീർന്നത്. ആ നിലവിളിക്കകത്തുനിന്ന് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്തെന്ന് ആർക്കും ഗ്രഹിക്കാൻ കഴിയും. അത് ഗ്രഹിച്ചവരാണ് യേശുവിന്റെ കൂടെയുള്ള 12 ശിഷ്യന്മാർ. പറയുന്നല്ലോ അവരുടെ വീട്ടിനകത്തുള്ള മകളുടെ രോഗത്തിന്റെ അവരുടെ നിലവിളിക്കകത്തുനിന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് യേശുവിന്റെ ശിഷ്യന്മാര് യേശുവിന്റെ അടുക്കൽ പറഞ്ഞത് അതിന് അവൻ ശിഷ്യന്മാര് അവൻ അവളോട് ഒരു വാക്ക് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു അവന്റെ ശിഷ്യന്മാർ അടുക്കൽ വന്നു, അവൾ നമ്മുടെ പിന്നിൽ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമോ എന്ന് അവനോട് അപേക്ഷിച്ചു. പറഞ്ഞ് അയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അവളെ പറഞ്ഞയക്കേ, അന്നയ്ക്ക് പറ്റത്തില്ലെങ്കിൽ അത് പറഞ്ഞ് ആ നിലവിളി കേൾക്കുമ്പോ തന്നെ അറിയാം ആ വീടിനകത്ത് അവളെ മകൾ അനുഭവിക്കുന്ന വേദയുടെ വേദനയുടെ പ്രതിസന്ധിയുടെ പ്രശ്നത്തിന്റെ കാഠിന്യം എത്ര വലുതാണെന്ന് ക്രിസ്തുവോട് നിന്റെ പ്രാർത്ഥനയ്ക്കകത്തറിയാം നിന്റെ വിഷയത്തിന്റെ വലിപ്പം എത്ര വലുതാണെന്ന് അത് അറിയാതിരിക്കുന്നവനല്ല. അതുകൊണ്ടാണ് ഒരു ഗലാത്യ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, നാം മുമ്പ് ദൈവത്തെ അറിയാത്തവരായിരുന്നു, ഇപ്പോഴോ നാം ദൈവത്തെ അറിയുന്നവർ മാത്രമല്ല ദൈവം നമ്മെ അറിയുന്നു. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. മുമ്പ് നാം ദൈവത്തെ അറിയാത്തവരായിരുന്നു, ഇന്ന് നാം ദൈവത്തെ അറിയുന്നവർ എന്ന് മാത്രമല്ല ദൈവം നമ്മെ അറിയുന്നു. ഈ രാത്രി ആത്മാവ് വിളിച്ചു പറയുക, നിന്റെ കുടുംബത്തെ അറിയുന്നുണ്ട് കേട്ടോ, നിന്റെ പ്രശ്നങ്ങളെ അറിയുന്നുണ്ട് കേട്ടോ, നിന്റെ വീടിനകത്ത് കരുത്ത് ജോലി നഷ്ടപ്പെട്ടത് അറിയുന്നുണ്ട് കേട്ടോ, നിന്റെ വീടിനകത്ത് പ്രതിസന്ധി ഉണ്ടെന്ന് അറിയുന്നുണ്ട്. നമ്മെ അറിയുന്നവർ നമ്മുടെ പ്രശ്നങ്ങളെ അറിയുന്നു, നമ്മെ അറിയുന്നവർ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ അറിയുന്നു, നമ്മെ അറിയുന്നവർ നമ്മുടെ വിജയങ്ങളെ അറിയുന്നുണ്ട്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിൽ നന്ദി പറയാട്ടെ. ഉടരവന ചന്ദരാജന അൽക്കാരകനകടകത്തി അന്ധര അതരകനകാലയത്തിന്റെ ആത്മാവ് വിളിച്ചു പറയ അറിയുന്നുണ്ട് കേട്ടോ, അറിയാതിരിക്കുകയല്ല. ക്രൈസ്തലോട് ഹാലലൂയ, ക്രൈസ്തലോട് ഉടവന രകൽക്കടകടകാലയം, നിന്റെ തലമുറ പോയിരിക്കുന്ന രാജ്യം അവൻ അറിയുന്നുണ്ട്, നിന്റെ തലമുറ
അവൻ നിന്ന് ഒഴിഞ്ഞു പോകാതെ അവൻ
അത് വിശ്വസിക്കുന്ന ഈ മക്കൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അവരൊഴിഞ്ഞു വായിട്ടും അവൾ ഒഴിഞ്ഞു പോകാതെ യേശുവിനെ പിന്തുടർന്നു. ഉടമന റയൽ കനാവിയ എത്ര വരുന്ന രാത്രിയിൽ ആ ദൈവവചനത്തിന്റെ വെളിപ്പാടെന്ന് ഗ്രഹിക്കുന്നുണ്ട്. ഒഴിഞ്ഞു മാറാ മാറിയിട്ടും ക്രൈസ്തലോ അത് അവൾ ഒഴിഞ്ഞു പോയില്ല. ക്രൈസ്തലോ അതിലെഴിയ ഒരു പക്ഷേ യേശു ഒരു ക്രൂരനാണോ എന്ന് തോന്നുന്ന രീതിയില യേശുവിന്റെ ഇടപെടലുകൾ ക്രൈസ്തവ ശിഷ്യന്മാരെ പറയുക അവളെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞപ്പെടുക മാറിയ ഇല്ല ഞാൻ അവളെ വിടുവിക്കാൻ ഒന്നും അല്ല വന്നത്. ക്രൈസ്തവ അവളെ ഉദ്ധരിക്കേണ്ട ആവശ്യം എനിക്കുമില്ല. ഞാൻ ഇസ്രായേലെ കാണാതെ പോയ ആടുകൾ അടുക്കലേക്കാ വന്നത്. നേട്ടമേലുള്ള മക്കൾക്കും അപ്പം കൊടുക്കാനാണ് ഞാൻ വന്നത്. ഇവിടെ ഞാൻ വന്നിരിക്കുന്നതിനാ അതിനപ്പുറത്തേക്ക് ഒരു വിടുതലില്ല. ഇന്ന് രാത്രി ദൈവമക്കോടുമായ അങ്ങനെ പറഞ്ഞെടുത്താണ് അവർ പറയുന്നത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന്. അതിന്റെ അർത്ഥം ഈ 12 ശിഷ്യന്മാർ പറയുന്നത് പോലെയോ അവരെ ഇഷ്ടം പോലെയോ ക്രൈസ്തലോ എന്റെ ഇഷ്ടം പോലെയല്ല നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ ദൂത് കഷ്ടമേറിയെ കൈമാറുകയാ. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുമ്പോ ഈ സുവിശേഷ ഗ്രന്ഥത്തിൽ നിന്നും ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് വട്ടം കേട്ടതാണ് എന്ന് പറഞ്ഞ് മാറിപ്പോകല്ലേ. ഈ വെളിപ്പാടിനകത്ത് ചെറുത് ഇന്ന് രാത്രി സ്വർഗം ചെയ്തുകൊണ്ടിരിക്കുകയാ. ഈ വെളിപ്പാടിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് രാത്രി പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാ. ഈ വെളിപ്പാടിനകത്ത് ദൈവം ചെറുത് ഉറവിടുകയാ. ഉടനാന റെഡൽക്കനാവിയ അന്തരെ റെഡൽക്കനകാര നാളെ നിന്റെ മുഖത്ത് നോക്കി കർത്താവ് പറയും നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന്. ഇവർ നീ പിന്മാറാതിരുന്നാൽ ഇവർ നീ പ്രാർത്ഥന അവസാനിപ്പിക്കാതിരുന്നാൽ ഇവർ നിന്റെ ഏരവ് പോയാതിരുന്നാൽ ഇവർ നിന്റെ തീക്ഷണത പോയാതിരുന്നാൽ നാളത്തെ കർത്താവ് പറയാൻ പോകുക ഇനി നീ പറയുന്നത് പോലെയാ കാര്യം നടക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്തത് വാഴന്ന് ചെയ്യുമെന്ന്. ഇന്ന് രാത്രി എത്രവരുടെ കൂടെയുണ്ട് യേശു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞത് മൂന്നര വട്ടക്കാലം തന്നെ പിന്തുടർന്നോട് പറയുക യേശു താൻ ഉയർത്ത ശേഷം തന്നെ കൂടെ അടുത്ത് വന്നവരും പറയുക എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലും ആധികം ചെയ്യുമെന്ന്. എത്രവരെ കൂടെയുണ്ട് എന്നോട് ആത്മാ പറയുക നീ താത്തിട്ട ചില ബന്ധങ്ങൾ പൊഴിയാൻ പോകുക നീ ആര് ഭക്തിട്ട ചില കേട്ടുകൾ അഴിയാൻ പോകുക നീ ഭക്തിട്ട ചില ഭൂതബാധകൾ ഒഴിവാറി പോകുക നീ ഒരു സ്വപ്നം പറഞ്ഞ അത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. ഒഴിഞ്ഞു മാറിയിട്ടും അവൻ അവിടെ പ്രവർത്തിച്ചു. അവേ പ്രൈസറോ രണ്ട് മൂന്നെടുത്ത കർത്താവ് ഒഴിഞ്ഞു മാറി നമുക്ക് കാണാൻ കഴിയുന്നത് പ്രൈസറോ. എന്നിട്ടും കർത്താവ് പ്രവർത്തിക്കുകയാണ്. അത് പ്രവർത്തിക്കുന്നത് എങ്ങനെ? നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. നിന്റെ ഇഷ്ടം പോലെ അമേ ഉടരമന അത്തുരാതകനകാതന അതരകടകത്തി അത്തുരാതകൽക്കന ഒഴിഞ്ഞു മാറിയാലും ദൈവമക്കോട് പറയാം നിങ്ങൾ ഒഴിഞ്ഞു പോകരുത്. ക്രൈസ്തലോട് ഉടരമന അത്തുരാതകൽക്കനകാതനം ഒരുപാട് പ്രാർത്ഥിച്ചത് ഒരുപാട് ഉപസിച്ചത് ഒരുപാട് ആരാധിച്ചതാ ക്രൈസ്തലോ. എന്നിട്ടും മറുപടി ഇല്ല ക്രൈസ്തലോ. ഇനി ഈ ആത്മാർത്ഥത കൊണ്ട് ആത്മീയത്തിൽ ഇത്ര ആത്മാർത്ഥതയിൽ നിന്നും കാണിച്ചിട്ട് കാര്യമില്ലെന്ന് ഒരു പക്ഷേ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ താത്താൻ ഇങ്ങനെ നിന്നോട് പുലമ്പി പറയുന്നുണ്ടാകാം. പക്ഷേ അതിന് സ്ഥാപിച്ച് പുറത്താക്കിയിട്ട് ആത്മാവിൽ പറ ഇല്ല എന്റെ കർത്താവിനോട് കരുണ കാണിക്കും എന്റെ കർത്താവിനോട് കനിവ് കാണിക്കും. അതുകൊണ്ടാണ് ഇബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മോട് തകടാവം കാണിപ്പാൻ കഴിയാത്തവനല്ല യേശു. അത് ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതന പിതാവിന്റെ മഹിമയുടെ വലതുഭാഗത്ത് സദാ ജീവിക്കുന്നവന നമുക്ക് വേണ്ടി പക്ഷാവാദം ചെയ്യുന്നുവെന്ന ഇബ്രായ ലേഖനത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ അപ്പോസ്തലം പറയുന്നു യേശുവിന്റെ അടുക്കൽ അത് നമുക്ക് വേണ്ടി കാരിത്തനായി യേശു ഉണ്ടെന്നാണ്. പിതാവിന്റെ അടുക്കൽ കാരിത്തനായി യേശു ഉണ്ടെന്നാണ് ആ യോഹന്നാൻ അപ്പോസ്തലം പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആത്മാവിൽ പറയാം ക്രിസ്തനോ അവൻ ഒഴിഞ്ഞു മാറിയാലും ക്രിസ്തനോ വിടിരിക്കാൻ മനസ്സുള്ളവനാണ്. ക്രിസ്തനോ ഒഴിഞ്ഞു മാറി എന്ന് നമുക്ക് തോന്നിയാലും ക്രിസ്തനോ നമ്മുടെ ക്രിസ്തനോ നമ്മൾ ഒഴിഞ്ഞു പോകരുത്. ഒരിക്കലും നമ്മൾ ഈ സ്നേഹം വിട്ട് അകരുത്. ക്രിസ്തനോ ഇത്ര വലിയ ഇത്ര പറഞ്ഞ് കത്ത് തുറന്ന് സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊരു പക്ഷേ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പിശാച് തോന്നിപ്പിച്ചാലും ആ പിശാചിനെ യേശുവിൻ നാമത്തിൽ ദാപിക്കണം. അത് ദാപിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കാരണം യഥേഷ്യ ലേഖനത്തിൽ പറയുന്നുണ്ട് ഇരുട്ടിനെ നമ്മൾ ശാസിക്കണമെന്ന്. ക്രിസ്തനോ ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശാസിക്കണമെന്ന് ശാസിക്കണം. അന്ധവിശ്വാസത്തെ ശാസിക്കണം ക്രിസ്തനോ. അത് ഉള്ളിൽ കിടന്ന് ഇത്ര ആത്മീയത്തിന് ആത്മാർത്ഥം വേണ്ട കർത്താവിന് വേണ്ടി ഇത്ര പ്രവർത്തിച്ച എന്താ കാര്യം?
വേലയ്ക്ക് വേണ്ടി കൊടുത്ത തന്താകാരം എന്നൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ പറഞ്ഞാൽ താർത്ഥിക്കണം ആ ദുഷ്ട പിശാചിനെ. താർത്ഥിക്കാൻ നിനക്ക് അധികാരമുണ്ട്. കാരണം താർത്തിന് പറഞ്ഞ പിശാചെ പറയത്തല്ലോ യേശു പറഞ്ഞിട്ടുണ്ട്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് അത്രയും നല്ലതെന്ന്. അമ്മ പറഞ്ഞാട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ക്രൈസ്തലോടെ അലുവെ അപ്പുസ്തപ്പുട്ടി അല്ലെ എഫസോസിലെ 34 വിളിച്ചു വരുത്തി പൗലോസ് കാര്യം പറയുമ്പോഴാണ് പറയുന്നത്, ക്രൈസ്തല വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് യേശു തന്നെ പറഞ്ഞിട്ടില്ലയോ എന്ന് പറയുന്നുണ്ട് ക്രൈസ്തലോ. അതുകൊണ്ട് ദൈവമക്കോട് പറയാ, കൊടുക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതും മാനിക്കുന്നതും ഒക്കെ വെറുതെയാണെന്ന്. നിന്റെ ഉള്ളിൽ നിന്ന് ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി ശക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉടലമന ദുരികൾക്കനാദിയ അതരഘടകാന്തരം ഈ ആത്മാർത്ഥത കൊണ്ട് ആത്മീയത്തിന് തർത്ഥമില്ലെന്ന് പിശാച് നിന്റെ അകത്തെന്ന് പറഞ്ഞാൽ ആ പിശാചിന് നീ സ്ഥാനാർത്ഥിച്ച് പുറത്താക്കണം. ആ പിശാചിന് നീ സ്ഥാനാർത്ഥിച്ച് പുറത്താക്കണം. ആത്മാവാ ദൈവം ഇന്ന് രാത്രി നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരികയാണ്. കാരണം ഇതിനകത്തൊരു വിടുതൽ ഉണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിയും ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒഴിഞ്ഞു മാറിയാൽ നമ്മൾ പിൻവാങ്ങരുത്. ഒഴിഞ്ഞു മാറിയാലും ക്രൈസ്തലോട് ഹല്ലേലൂയ ഒരു വാക്കുപോലും അവളോട് പറയാതെ വന്നപ്പോ വേണമെങ്കിൽ യേശുവിന് അല്ലെങ്കിൽ വേണമെങ്കിൽ തുറപ്പോനിക്കാരിക്ക് പിന്മാറാമായിരുന്നു. അവൾ പിന്മാറിയില്ല. ക്രൈസ്തലോ ഹല്ലേലൂയ യേശുവിന്റെ ശിഷ്യന്മാരെടുക്കൽ യേശു പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ല. അവിടെ ആ കാര്യങ്ങൾ അറിയുമ്പോൾ തന്നെ നമുക്കറിയാം വേണമെങ്കിൽ അവൾക്ക് പിന്മാറാമായിരുന്നു. അവൾ പിന്മാറിയില്ല. പിന്മാറല്ലേ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ. മുന്നേറുക, ആത്മബലം ധരിക്കുക, ദൈവകൃപ ഏറ്റെടുക്കുക, അധികം വിശുദ്ധിയോടെ ജീവിക്കുക, ദൈവാത്മാവിന്റെ നിയോഗം ഏറ്റെടുക്കുക, വിശ്വാസത്തുടർച്ച നിൽക്കുക. ക്രൈസ്തലോ നിന്റെ ഇഷ്ടം പോലെ നിനക്ക് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറയുന്ന ഒരു ദിവസം എനിക്കും നിനക്കുമുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നീ പ്രാർത്ഥിച്ചതുപോലെ തന്നെ അവേ ഇന്ന് രാത്രി ആത്മാവ് പറയാം, നീ പ്രാർത്ഥിച്ചതുപോലെ തന്നെ അത് സംഭവിക്കട്ടെ എന്ന് നിന്നെ നോക്കി പറയുന്ന ദിവസങ്ങളായത്. ക്രൈസ്തലോട് ഹല്ലേലൂയ നിന്റെ തലമുറ നല്ല ഭാവി ഒത്തിരി ആഗ്രഹിക്കുന്നില്ലേ? നീ ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് നിന്നെ നോക്കി പറയുന്ന നാളുകൾ ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഉടാനകൾ കനകനകാനരം നീ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? ആ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയുന്ന ഒരു ദിവസം വരാൻ പോകുകയാണ്. ക്രൈസ്തലോ ദൈവസഭ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയുന്ന ചില ദിവസങ്ങൾ വരാൻ പോകുകയാണ്. ദൈവം പറയുന്ന ദിവസം വരാൻ പോകുകയാണ്. ഉടമന റകൽക്കന അതരെ റകൽക്കന ഘടകത്താതരം അതരെ ഘടകത്തിന് ജടത്തുര അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി അത് അല്ലേ പറഞ്ഞാട്ടെ. ക്രൈസ്തലോ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മാവ് നമ്മെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഒഴിഞ്ഞു മാറല്ലേ ദൈവമക്കളെ. ആത്മാവ് ക്രൈസ്തലോ ആ കാര്യം ഒരിക്കൽ കൂടി നിങ്ങൾ വിശദീകരിക്കും. സമയം വേഗത്തിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒഴിഞ്ഞു മാറരുത് ആരും. ക്രൈസ്തലോ വേറെ പുസ്തകത്തിനകത്ത് പഴയ നിയമ ചരിത്രം പിടിക്കുമ്പോൾ അതിലെ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ 3 പേരുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. യാക്കോബ് ഉപായിയാണെങ്കിലും ക്രൈസ്തലോ ദൈവ പദ്ധതി യാക്കോബിന്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തിരുവചന പഠനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യാക്കോബ് ക്രൈസ്തലോ അത് അനുഗ്രഹങ്ങൾ അപ്പന്റെ പക്ഷം തട്ടിയെടുത്ത് ഏതാവിനെ ഭയപ്പെട്ട് ഓടുന്നത് അമ്മാച്ചനായിരിക്കുന്ന ലാബാന്റെ വീട്ടിലേക്കാണ്. ക്രൈസ്തലോ അവിടെ ചെന്ന് ക്രൈസ്തലോ 2 വിവാഹം കഴിക്കുന്നു. 7, 7, 14 കൊണ്ടും അങ്ങനെ കടന്നു പോകുന്നു. മക്കൾ പ്രായപൂർത്തിയാകും വരുന്ന ആ സമയം എത്തിയപ്പോഴത്തേനെ ക്രൈസ്തലോ യാക്കോബിന് മനസ്സിലായി അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന്. അപ്പന്റെ ഭവനത്തിലേക്കുള്ള മടക്കി യാത്രക്കളെയാണ് യാക്കോബ് ദർശിച്ചത്. തന്നെ പിന്തുടർന്ന ഒരു ദൈവീയ ദൂതനുണ്ട്. തന്നെ എതിരേൽക്കുന്ന ഒരു ദൂതനെ താൻ ക്രൈസ്തലോ ഗസ്തിയാനിടയേറ്റിരുന്നു. ഇന്ന് രാത്രി ദൈവമക്കോട് പറയാം, നിന്റെ വഴിത്താരകളിൽ നീ അറിയാത്തൊരു ദൂതനുണ്ട്. ആ ദൂതനെ തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുക. അപ്പന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ഒരു ദൈവ സാന്നിധ്യം യാക്കോബിനോട് കൂടെ ഉണ്ടായിരുന്നു. തന്നെ എതിരേൽക്കുന്ന ഒരു ദൈവദൂതനെ യാക്കോബ് മനസ്സിലാക്കിയിരുന്നു. ക്രൈസ്തലോ അത് മനസ്സിലാക്കി യാക്കോബ് പ്രയാണം ചെയ്യുമ്പോഴും തന്റെ പ്രയാണത്തിന് തടസ്സം ഇട്ടുകൊണ്ട് ലാവാനായിരിക്കുന്ന അമ്മയ്യപ്പൻ പിന്തുടർന്ന രംഗങ്ങൾ തിരുവെടുത്ത് ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ലാവാ പിന്തുടർന്നു. പിന്തുടർന്നത് ഗ്രഹവിഗ്രഹം എടുത്തുകൊണ്ടുപോയ തന്റെ മക്കൾ അല്ല പെമ്മക്കൾ അവരെ കയ്യിൽ നിന്ന് ഗ്രഹവിഗ്രഹം തിരിച്ചു വാങ്ങാനാണ് ലാവാൻ ക്രൈസ്തലോ യാക്കോബിനെ പിന്തുടർന്നത്. എന്നാൽ ഒരു ഉറക്കത്തിൽ ലാവാനോട് ദൈവം പറഞ്ഞു, അവൻ ദോഷമായിട്ടൊന്നും നീ പ്രവർത്തിക്കരുതെന്ന്. അതുകൊണ്ടാണ് ലാവാൻ യാക്കോബിനോട് പറഞ്ഞത്, ക്രൈസ്തലോ ഹല്ലേലൂയ ഞാൻ ലാവാൻ പറഞ്ഞത് നിന്നെ ഇല്ലാതാക്കാനുള്ള ശക്തി എനിക്കുണ്ട്, പക്ഷേ കഴിഞ്ഞ രാത്രി എന്നോട് നിന്റെ ദൈവം പറഞ്ഞു നിന്നെ തൊടാൻ പാടില്ലെന്ന്. ക്രൈസ്തലോ ഞാൻ ഇന്ന് രാത്രി ദൈവമക്കോട് പറയാം, പലതും നമ്മെ ഇല്ലാതാക്കാൻ കഴിയ ഇല്ലാതാക്കത്തക്കവൻ ശക്തി ഉണ്ടായിട്ടും ഇന്ന് നമ്മെ ഇടിച്ചു നിരത്താൻ കഴിയാതെ, ഇന്ന് നമ്മെ പൊളിച്ചു മാറ്റാൻ കഴിയാതെ, ഇന്ന് നമ്മെ ക്രൈസ്തലോ ഓടിച്ചു കളയാൻ കഴിയാതെ, ഇന്ന് നമ്മെ അത് താഴെ കൂട്ടി പറിച്ചെറിയാൻ കളയാതെ, ഇന്ന് നമ്മൾ തഴച്ചു വളർന്നു
ഓർത്ത് നമ്മളെ നട്ടത് കർത്താവാണ്, വളരെ മാറാത്തുന്ന ദൈവമാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, വളരെ മാറാതെ രംഗത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, വളരെ തക്കവണ്ണം തണല് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലോ കുടുംബ സാഹചര്യത്തിലോ ഒന്നും ലഭിച്ചു കാണത്തില്ല. വളരെ തക്ക നിലയിലുള്ള തണല് നമുക്ക് വീട്ടിൽ ലഭിച്ചു കാണത്തില്ല. വളരെ തക്കവണ്ണമുള്ള വെള്ളം നമ്മുടെ വീട്ടിൽ നിന്നോ സഭാവിഭാഗത്തിൽ നിന്നോ ഒന്നും ലഭിച്ചു കാണത്തില്ല. വളരെ തക്കവണ്ണമുള്ള വളം നമ്മുടെ വീട്ടിൽ നിന്നോ ചുറ്റുപാടിൽ നിന്നോ ലഭിച്ചു കാണത്തില്ല. ഒരുപക്ഷെ വീട്ടിൽ നിന്നോ ചുറ്റുപാടിൽ നിന്നോ വളരെ തക്കതായ വളമോ വെള്ളമോ കമലോ ലഭിച്ചു കാണത്തില്ല. വീട്ടിൽ നിന്നാകട്ടെ, നാട്ടിൽ നിന്നാകട്ടെ, കൂട്ടുകാരിൽ നിന്നാകട്ടെ, എങ്ങനെ ലഭിച്ചു കാണത്തില്ല. പക്ഷെ ദൈവമക്കോട് പറയാം, നട്ടത് ദൈവമാണെങ്കിൽ ആ ദൈവം തന്നെ നമ്മൾ വളരെ മാറാക്കും. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞ് വളരെ മാറാക്കുന്നത് ദൈവം അത്രേ. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താലോട് പറയാ, ആത്മാവ് പ്രവചിച്ചു പറയുക, വളരെ തക്കവണ്ണം ആരും വളമിട്ട് തരുമെന്ന് ഓർക്കേണ്ട കാര്യമില്ല, ആരും വെള്ളം ഒഴിച്ചു തരുമെന്ന് വിചാരിക്കണ്ട, ആരും തണലാകുമെന്ന് വിചാരിക്കണ്ട. പ്രൈസലോ, തണലാകാതെ പോയിക്കാണാം ആത്മീയ കൂട്ടത്തിൽ പലരും. പ്രൈസലോ, ആരുടെ വെട്ടത്തക്കവണ്ണം നമുക്കെതിരെ കൈനീട്ടിക്കാം ആത്മീയ രംഗത്തുനിന്ന് പലരും. പക്ഷേ അവിടെ മുറിഞ്ഞു പോകാതെ നിർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, വളരെ മാറാക്കുന്ന ദൈവമാണ്. പറയാം, ദോഹ എന്ന ആ വലിയ രാജ്യത്ത് ദൈവം നിങ്ങളെ വളരെമാറാക്കും. ഉടരാളികൾക്കാലഘട്ടാതരം തകർത്തനാൻ കാത്തിരുന്നവരുടെ മുമ്പിൽ വളരെ മാറാക്കാൻ ദൈവ ശക്തനാണ്. ഉടയ്ക്കുമെന്ന് വെല്ലുവിളിച്ചവരുടെ മുമ്പിൽ വളരെമാറാക്കാൻ ശക്തനായ ദൈവമുണ്ട്, വളരെ മാറാക്കാൻ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പ്രവൃത്തി നിത്യമായി വെളിപ്പെടുമെന്ന് ആത്മാവിന്റെ രാത്രി ഒരിക്കൽ കൂടി വെളിപ്പാടും ദൂതും കൈമാറി ദൈവസഭയെ പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഉദാരകൾക്കനകടകത്താവരം. നിങ്ങൾക്ക് അറിയാമോ, ഒരു ഞാങ്ങട പെട്ടകത്തിന്റെ അകത്തും പുറത്തും കീഴിലേക്ക് അതിനകത്താണ് പ്രൈസലോ മോശക്കുഞ്ഞിനെ കിടത്തി നയുന്നതിൽ കുടിക്കുന്നത്. ആ പ്രൈസലുണ്ടോ, ആ ഞാങ്ങട പെട്ടകത്തിന് എത്രയധികം ഗ്യാരണ്ടി ഉണ്ടെന്ന് നല്ല വിരിയാമിന് അറിയാം. അതുകൊണ്ടാണ് അവൾ ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നത് ഇവൻ എന്ത് ഭവിക്കുമെന്ന്. പ്രൈസലോ, ഞാങ്ങട പെട്ടകം ഓണത്തിൽ തള്ളി അത് മുങ്ങിപ്പോകുകയാണോ, അതോ ഏതെങ്കിലും ഒരു പാദത്തേക്ക് തീരമടിഞ്ഞ് എവിടെയെങ്കിലും തുടിയിൽ അകപ്പെട്ടു പോയോ എന്നൊക്കെ അവൾ ദൂരത്തിൽ നോക്കുമ്പോ പ്രൈസലോ അത് എന്ത് ഭവിക്കുമെന്ന് നോക്കി നിന്ന വിരിയാമ് കണ്ടു നിൽക്കെ അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു അത്ഭുതമാ അവിടെ കണ്ടുകൊണ്ട് കണ്ടത്. ആ മനോഹരാലും മോറ്റയുടെ പട്ടകൻ ചെന്ന് കേറിയതോ പാറവോന്റെ പുത്രിയുടെ കയ്യിലേക്കാ. ഇന്ന് രാത്രി ദൈവമക്കോട് പറയാ, നീ ചെന്ന് കയറാൻ പോകുന്നത് പാറവോന്റെ പുത്രിയുടെ കയ്യിലേക്കാ. ആത്മാവിൽ ദൂത് വിളിച്ചു പറയാ, മൈത്തല നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ഞാൻ പെട്ടകത്തിനകത്തുനിന്ന് നീ ചെന്ന് കയറാൻ പോകുന്നത് പാറവോന്റെ പുത്രിയുടെ കയ്യിലേക്കാ. ചില വലിയ നന്മയിലേക്കാ, ചില വലിയ അനന്തരത്തിലേക്കാ, ചില വലിയ വിടുതലിലേക്കാ. മിരിയാം വിചാരിച്ചത്, കാരണം മിരിയാമിന് അതേ വിചാരിക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ്തല എവിടെ കൊണ്ടൊക്കെ ചിലപ്പോ ഒരു പക്ഷേ അവസാനിക്കുമെന്ന മിരിയാം വിചാരിച്ചത്. ഇന്ന് രാത്രി മിരിയാമിനെ കുറ്റപ്പെടുത്തി പറയില്ല, അത് ആത്മാവി വിളിച്ചു പറയാം. പ്രൈസ്തലയുടെ നിഗമനങ്ങളെ പൊട്ടിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവസഭയ്ക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. പ്രൈസ്തലോ ആ മുൻവിധികളെ പൊട്ടിച്ചുകൊണ്ട് ആത്മാവ് ആരൊക്കെ പ്രവചിച്ചു പറയുന്നു. ഉടമന ചില മുൻവിധികളെ പ്രൈസ്തലോട് ആരൂയ എന്നിട്ടാ ദൈവത്തിന്റെ ആത്മാ പ്രവചിച്ചു പറയുന്നു. ചില മുൻവിധികളെ, ചില നിഗമനങ്ങളെ പൊട്ടിച്ചുകൊണ്ട് അതിശയമാകുന്ന ദൈവപ്രവൃത്തികൾ, ചില വലിയ ഡെലിവറൻസുകൾ ഉടരാടകത്താകന ആര് അത്ഭുതപ്പെടുന്ന അതിശോക്തിയെ പറയാത്ത ചില ദൈവപ്രവൃത്തികൾ ഈ കാലങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാ. ദൈവസഭയോടുള്ള ബന്ധത്തിൽ, കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ അതിശക്തമായി വെളിപ്പെടാൻ പോകുന്നു. ഉടമന റഗൽക്കനാദിയ, വിശ്വസിക്കുന്ന ദൈവമക്കളെ അത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. റൈസല് ശ്രദ്ധിക്കുക, അങ്ങനെ ലാവാന് തൊടാൻ കഴിഞ്ഞില്ല റൈസ യാക്കോബിനെ. അത് അതിനുശേഷമാണ് റൈസലോ യാക്കോബ് തന്റെ തനിക്കുള്ളതെല്ലാം റൈസലോ ആ റൈസലോ ആ നദിയുടെ അക്കരെ കടത്തുന്നത്, യാക്കോബിന്റെ കടവിന്റെ അക്കരെ കടത്തുന്നത് റൈസലോ അക്കരെ കടത്തി വിട്ട ശേഷമാണ് യാക്കോബിന്റെ കടവിൽ വിട്ട് ഒരു ഒരു പുരുഷനുമായിട്ട് മല്ലുപിടിക്കും. ദൂതരുമായിട്ട് നമുക്കറിയാമല്ലോ, വേഷം നമുക്കറിയാമല്ലോ, ദൂതരുമായിട്ട് മല്ലുപിടിക്കുന്നു റൈസലോ. അവരുടെ റൈസലോ ഒരു ഒരു ദൂതന്റെ സാന്നിധ്യം തന്നെ എതിരേൽക്കുന്നതും തന്റെ യാത്രയിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ റൈസോ യാക്കോബ്, യാക്കോബിന് മനസ്സിലായി ഈ നദിക്കക്കരയിലേക്ക് ആ ദൂതൻ വരാൻ സാധ്യതയില്ല. പക്ഷേ ഇക്കരെ വെച്ച് തന്നെ ഒരു അനുഗ്രഹം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാവരും അക്കരെ കടത്തി സൈലന്റ് ആയി ദൂതരുമായിട്ട് മല്ലുപിടിക്കുകയാണ്. ഉച്ചത്തോളം മല്ലുപിടിച്ചെന്ന് തിരുവെടുത്ത് പറയുന്നത് അതിന്റെ അർത്ഥം എന്താ? ദൂതൻ അതുവരെ ഒഴിഞ്ഞു മാറിയെന്ന പ്രൈസലോ. ദൂതന്റെ യാക്കോവിന്റെ കയ്യിൽ നിന്നും അത് പിടിവിടാൻ കഴിയത്തില്ല മനസ്സിലാക്കിയത് കൊണ്ടാണ് ദൂതൻ യാക്കോവിന്റെ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് പ്രൈസലോ. അവനെ
അവന്റെ കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകെ അവരോട് മഞ്ഞ പിടിക്കയാൽ യാക്കോവിന്റെ തുടയുടെ യാക്കോവിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി എന്ന് പറയുന്നു. കാരണം പ്രൈസർ ഒഴിഞ്ഞ മാറുക കണ്ടോ, തുടയുടെ തടത്തെ തൊട്ട് അതിനെ ഉളുക്കി പ്രൈസർ യാക്കോവിന്റെ തുട പ്രൈസർ അല്ലെങ്കിൽ ആ ഭാഗം പ്രൈസർ ശ്രദ്ധിക്കുക. അങ്ങനെ എത്താമതും ഒഴിഞ്ഞു മാറിയ ദൂതൻ ഇനി എന്നെയുമായിട്ട് ബന്ധവും എനിക്കില്ല. ഉച്ചത്തോളം മഞ്ഞ പിടിച്ചെന്ന ഒഴിഞ്ഞു മാറുന്ന ഒരു ദൂതനെ കണ്ടോ, പക്ഷെ ഒഴിഞ്ഞു മാറാൻ ദൂതൻ ശ്രമിച്ചിട്ടും യാക്കോവ് വിട്ടിട്ട് പോയില്ല. അത് ദൂതൻ തന്റെ തുടയിൽ തൊട്ട് പ്രൈസർ ഉളുക്കു വരുത്തിയിട്ടും യാക്കോവ് പിൻവാങ്ങിയില്ല. ദൂതനെ പല ഊർജ്ജം പിടിച്ചിട്ട് പറയാം, ഉച്ചത്തരത്തു ദൂതം പറയുന്നു, ഉച്ചത്തരത്തു എന്നെ വിട എനിക്ക് എന്ന് ദൂതൻ പറഞ്ഞിട്ടും യാക്കോവ് വിട്ടില്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പിടി തുടങ്ങിയപ്പോ മുതൽ പറഞ്ഞു വരുന്ന ഇത് തന്നെയാ, നീ എന്നെ അനുഗ്രഹിക്കണം, എനിക്കൊരു അനുഗ്രഹം ആവശ്യമാണ്, നീ എന്നെ അനുഗ്രഹിച്ചാതെ വിടത്തില്ല. തുടയുടെ ആ തടത്തിൽ തൊട്ട് ആ തുട തുട ഉളുക്കിപ്പോയിട്ടും യാക്കോവിനെ ചോദ്യത്തിന് മാറ്റമുണ്ടായില്ല. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല. ഉച്ചത്തരത്തുന്നു എന്നെ വിടണമെന്ന് ദൂതൻ പറഞ്ഞിട്ടും യാക്കോവ് വിട്ടില്ല. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. കണ്ടോ, ദൂതൻ അവിടെ ഒഴിഞ്ഞു മാറുകയ അനുഗ്രഹിക്കാതെ പോകേണ്ടതിന്. പ്രൈസ്തലോ യാക്കോവിനെ അനുഗ്രഹിക്കാതെ അന്ന് ഒഴിഞ്ഞു മാറിപ്പോകാൻ തുടയിൽ തൊട്ട് ഉളുപ്പു വരുത്തിയിട്ടും പ്രൈസ്തലോ ആര് അവരെ ജയിക്കയില്ലെന്ന് കണ്ടിട്ട് പ്രൈസ്തലോ അവരെ പ്രൈസ്തലോ ബലഹീനരാക്കിയിട്ടും പ്രൈസ്തല യാക്കോവ് വിട്ടു മാറിയില്ല. ഇന്ന് രാത്രി ദൈവമക്കോട് പറയാ, പ്രൈസ്തലോ നീ ഒഴിഞ്ഞു മാറല്ലേ, പ്രൈസ്തലോ ദൂതൻ ഒഴിഞ്ഞു മാറി ആരും നീ വിട്ടിട്ട് പോകല്ല. നീ ഇന്ന് രാത്രി ഒന്ന് വെയിറ്റ് ചെയ്യേ, ഈ രാത്രി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക, ഈ രാത്രി ഒന്ന് മെനക്കെട്ട് നോക്ക. ഈ രാത്രിത്തെ കൂട്ടായ്മ നിനക്ക് അനുഗ്രഹമായിട്ട് നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവം പെട്ടെന്നത്രേ ഉദാരകൾ പരാതിയ ഒഴിഞ്ഞു മാറുന്ന ദൂതനെ ഒഴിഞ്ഞു മാറിയിട്ടും വിടാതെ മുറുകെ പിടിച്ച ആ യാക്കോവിനെ പോലെ പ്രൈസ്തലോ ഒഴിഞ്ഞു മാറാൻ പല ശ്രമങ്ങളും നടത്തിയ ദൂതനെ ഉച്ചപ്പരക്കുന്നു, അങ്ങനെയെങ്കിലും എന്നെ വിട എന്ന് പറഞ്ഞിട്ടും വിടാതെ മുറുകെ പിടിച്ചിട്ട് യാക്കോവ് പറയുക, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടതേ വീണ്ടെടുക്കപ്പെട്ടതേ മക്കോട് പറയാം, ഈ സന്ദേശത്തോട് ചേർന്ന് നിൽക്കുന്ന വചനം വചനത്തിന്റെ വെളിപ്പാടുകൾ അതിനകത്തൊന്നേ ദൈവത്തിന് പറയാനുള്ളു, നീ ഒഴിഞ്ഞു മാറരുത്, നീ പിന്മാറരുത്. പ്രൈസ്തലോ ഞാൻ ഒഴിഞ്ഞു മാറിയെന്ന് തോന്നിയേക്കാം, പ്രൈസ്തലോ ഈ ജോബിന് നഷ്ടപ്പെട്ടത്, പ്രൈസ്തലോ ഈ ആലിയ മക്കൾ പത്താണ്, പക്ഷേ ഒഴിഞ്ഞു മാറിയില്ല ജോബ്. ജോബിന് നഷ്ടപ്പെട്ടത് പ്രൈസ്തലോ ഒട്ടകങ്ങൾ, പ്രൈസ്തലോ ആലിയ, പ്രൈസ്തലോ ആ ആളുകൾ അല്ലെങ്കിൽ പ്രൈസ്തലോ അതുപോലെ തന്നെ കാളകൾ, ഇങ്ങനെ ഒരുപാട് സമ്പത്താണ് നഷ്ടപ്പെട്ടത്. എന്നിട്ടും ഇയോബ് ഒഴിഞ്ഞു മാറിയില്ല. പ്രൈസ്തലോ ദൈവം ഒഴിഞ്ഞു മാറുന്നത് പോലെ തോന്നി പ്രൈസ്തലോ. അതുകൊണ്ടാണ് ഇയോബ് പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്ന്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവത്തോട് പറയാം, ഒഴിഞ്ഞു മാറാതെ ദൈവത്തിന്റെ കൃപയേറ്റെടുത്ത് പിന്മാറാതെ മടുത്തു പോകാതെ പ്രൈസ്തലോ ക്ഷീണിച്ചു പോകാതെ ആത്മബലം ഏറ്റെടുത്ത് ആത്മാവിൽ പ്രാർത്ഥിക്കാമോ, സ്വർഗത്തിന്റെ കരം നിശ്ചയമായി നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. പ്രൈസ്തലോ ഈ തോമസ് എന്ന ആ ഡിവോഴ്സിനകത്ത് മച്ചാനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അടകമലയെ ദുരികൾ കലാതിയാര അത്തുരാജകൾ കനകനക സാധനം, അക്കമിട്ട് ദൈവത്തിന്റെ സന്നിധി വിഷയങ്ങൾ നിരത്തിവിട്ട് പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിന്റെ മേൽ സ്വർഗത്തിന്റെ കരം നിശ്ചയമായി വെളിപ്പെടും. ഉടമനെ അൽക്കാരകനക സാധനം, ദൈവാത്മാവ് പറഞ്ഞു കാലിനോടുള്ള ബന്ധത്തിൽ ചില പ്രയാസങ്ങൾ ആത്മാവിന്റെ വെളിപ്പാടി കാണിക്കുന്ന കെട്ടുകളെ ഇന്ന് രാത്രി എന്റെ കർത്താവ് അഴിച്ചു മാറ്റി നിനക്കൊരു സൗഖ്യം കൈമാറുന്നതായ വെളിപ്പാട് ആത്മാവിനെ കാണിക്കുന്നു. ഉടമനെ അതുരാജകത്തുരാദികൾ കനകനക സാധനം, അതരാജകത്തുരാദികൾ കനകനക പൗടമനം, അതുരേടകൾ കന അതരകടക സാധനം, ജഗത്തുരാദികൾ കനകനക പൗടമനം. ആത്മീയത്തിന്റെ ഒരു വലിയ ഉയർത്തെ ആഗ്രഹിക്കുന്നു, ആത്മീയത്തിന്റെ ഒരു വലിയ നിറം ആഗ്രഹിക്കുന്നു, ആത്മീയത്തിൽ വലിയ സംതൃപ്തി ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മ പറയുന്നു ഒഴിഞ്ഞു മാറാതെ പ്രാർത്ഥിച്ചോ, കാനായിലെ കല്യാണം വിട്ട് തന്റെ മതത്വം വെളിപ്പെടുത്തിയതുപോലെ ആ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടും. ക്രൈസ്തവ ഒരു സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലുപോലെ നിന്റെ നാവുകളെ ദൈവമായ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുമെന്ന് ആത്മാവ് ഇന്ന് രാത്രി പ്രവചിച്ചു പറയുന്നു. വിശ്വസിക്ക, ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. ദൈവത്തിന്റെ കരവും ദൈവത്തിന്റെ കൃപയും എല്ലാ കുടുംബത്തിനകത്ത് വ്യാപരിക്കട്ടെ. ക്രൈസ്തവ ദൈവത്തിന്റെ ആത്മാവ് എല്ലാ വ്യക്തികളിലേക്കും വെളിപ്പെടട്ടെ. ഉടമന പറയുന്നു നിന്റെ തലമുറ ഇരിക്കുന്നിടത്ത് സ്വർഗത്തിന്റെ കരവും ദൈവത്തിന്റെ കരുണയും ഇന്ന് രാത്രി വെളിപ്പെടുന്ന ഒരു വെളിപ്പാടെന്നെ ആത്മാവ് കാണി. ഉടമനെ റകൽ കന അന്തരാജകത്തുര അങ്ങനെ വിഷയത്തെ ആത്മാവ്
ആത്മാവിന്റെ വെളിപ്പാട് കാണിക്കുന്നു. കൂടാരാദികൾക്കല്ല, തലമുറയോട് ബന്ധത്തിലുള്ള ഒരു വിഷയം ആത്മാവിന്റെ വെളിപ്പാട് കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതലിനായി പ്രാർത്ഥിക്കുന്ന ഉടമനെ റകൽക്കന ദുവരഗതകാവനം ഒരു വലിയ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഒരു വെളിപ്പാടനെ ആത്മാവ് കാണിക്കുന്നു. പ്രാർത്ഥിച്ചോ സ്വർഗത്തിന്റെ കരം ഉടമനെ റകൽക്കന അത്യുരാജകൽക്കനഘടകാവനം അതരഗതകത്തി അത്യുരാജകൽക്കനഘടകാവനം അതിശയങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തിന്റെ മഹത്വം അത്ഭുതകരമേറിയ ദൈവപ്രവൃത്തിയുടെ നാളുകൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചോ സ്വർഗത്തിന്റെ കരം നിശ്ചയമായി വെളിപ്പെടുന്നതായ ഒരു വെളിപ്പാടനെ ആത്മാവ് കാണിക്കുന്നു. ഉടമനെ റകൽക്കന ദുരാരകൾ ഇങ്ങനെ ദൈവാത്മാവിനോട് ഇങ്ങനെ ചില വിഷയത്തിന്റെ അകത്ത് ആദി ഭയങ്കര ആദി ഉണ്ടാകുന്നത് പോലെ ഒരു 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 അവസ്ഥയെ ദൈവാത്മാവിന്റെ വെളിപ്പാട് കാണിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആ പ്രോബ്ലം പ്രാർത്ഥിക്കുന്നു. ആത്മാവ് വിടുതൽ കൈമാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ വെളിപ്പെട്ടു വരാൻ കൽപ്പിക്കുന്നു. ആത്മാവ് പ്രവർത്തിക്കട്ടെ, ദൈവകരം ചലിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി ചലിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരുടെ വിഷയത്തിനും സ്വർഗത്തിന്റെ കരം ദൈവക്കുടുംബമായി പിന്മാറി പോകരുത്, ആരും മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ഒഴിഞ്ഞു മാറി എന്ന് നമുക്ക് തോന്നിയാലും തുറപ്പൊലിക്കക്കാരുടെ അനുഭവത്തെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരച്ചു കാട്ടിയില്ലേ? ആത്മാവ് നമ്മോട് ഇന്ന് രാത്രി സംസാരിച്ചല്ലേ? തുറപ്പൊലിക്കക്കാരുടെ വിഷയത്തിന്റെ അകത്ത് പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവ ശക്തനാണ്. മറിയ കാര്യം കാണാതെ കല്യാണ വീട്ടിലെ ആ ദുഃഖകരമായ അനുഭവത്തെ കൈമാറിയെങ്കിലും റൈത്തറോ അല്ലെങ്കിൽ അവിടെ വീണ്ടും തീർന്നുപോയ കാര്യത്തെ യേശുവിനോട് പറഞ്ഞെങ്കിലും ഒഴിഞ്ഞു പോയതുപോലെ ഒഴിഞ്ഞു മാറുന്ന അനുഭവം റൈത്തർ മറിയയ്ക്ക് അവിടെ തോന്നി. നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന്. ഒഴിഞ്ഞു മാറിയെങ്കിലും കർത്താവ് തന്റെ അത്ഭുതം പ്രവർത്തി വെളിപ്പെടുത്തി. റൈത്തറോ അത് ഉഷത്തോളം മഞ്ഞ പിടിച്ച ദൂതൻ ഒഴിഞ്ഞു പോകാൻ വേണ്ടി പലതും ചെയ്തു നോക്കി. ഇവരോട് ജയിക്കേണ്ടെന്ന് കണ്ടിട്ട് അവന്റെ തുണയുടെ തടത്തിൽ തൊട്ടു അവന്റെ തുണ ഉളുക്കി. എന്നിട്ടും കാണുക യാക്കോവ് വിട്ടില്ല, നീ എന്നെ അനുഗ്രഹിച്ചതല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് യാക്കോവ് ഉറപ്പിച്ച് താറപ്പിച്ചു പറഞ്ഞു. പ്രൈസലോ ദൂതൻ പ്രൈസലോ യാക്കോവിനോട് യാക്കോവിനോട് ചോദിച്ചു നിന്റെ പേരെന്ത്? പ്രൈസലോ ഇനി നിന്റെ പേര് യാക്കോവ് എന്നല്ല ഇസ്രായേൽ എന്ന് അറിയപ്പെടും. പ്രൈസലോ ഇന്ന് രാത്രി ദൈവമക്കോട് പറയാം, അനുഗ്രഹിക്കാൻ ദൈവ ശക്തനാണ്. ഒഴിഞ്ഞു മാറല്ലേ, പിന്മാറിപ്പോകല്ലേ, മടുത്തുപോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ. ഒരുപാട് കാലങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി പോലും സ്വർഗത്തിൽ നിങ്ങളുടെ കരത്തിൽ തരാൻ കഴിയും. അതേ ക്രൈസ്തു പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിച്ച ദൂതിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്ക. ദൈവം നമ്മെ സഹായിക്കട്ടെ ഇന്ന് രാത്രി ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവേ. പ്രത്യേകിച്ച് സണ്ണി സണ്ണിപ്പാസ്റ്ററും ഒക്കെ എല്ലാവർക്കും എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കും. നിങ്ങളെ ശുശ്രൂഷിപ്പാൻ വിട്ട ഏറെ വിലപ്പെട്ട അവസരത്തിന് ഞാൻ 1000 നന്ദി ദൈവത്തിന് അറിയിക്കുന്നു, ദൈവത്തിന് നൽകുന്നു. പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ട പ്രാർത്ഥനയോടെ നമുക്ക് മുന്നേറാൻ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ വീണ്ടും നമുക്ക് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം വിടുവിപ്പ ശക്തൻ കൃപ നമ്മുടെ മേൽ പകരും. ആത്മാവ് നിന്നെ ശക്തീകരിക്കും, ബലപ്പെടുത്തും. ശുശ്രൂഷകൾ കൈമാറും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.